നിലയുറപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എത്തിച്ചേരാവുന്ന ഏറ്റവും മികച്ച ഒരു തീരുമാനവും ഉത്തരവുമാണ് ഇതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് സ്വന്തമായി ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു പ്രസ്ഥാനമാണ്. കഴിഞ്ഞ 7 വർഷമായി ആ രാഷ്ട്രീയമാണ് രാജ്യത്തെമ്പാടും സവിശേഷമായി കേരളത്തിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണത്തെക്കുറിച്ച്, ഭരണനിർവഹണത്തെക്കുറിച്ച്, കോർപ്പറേറ്റ് വാഴ്ചയെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണമേഖലയിലെ എല്ലാ മേഖലയിലും സമസ്ത മണ്ഡലങ്ങളെയും കുറിച്ച് വെൽഫെയർ പാർട്ടിക്ക് അതിൻ്റെതായ നിലപാടുകളുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ജാഗ്രത ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല എന്ന് ഞാൻ കരുതുന്നു. ഓരോ സന്ദർഭത്തിലും അതതിന്റെ ജാഗ്രത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫാഷിസത്തെ വിലയിരുത്തുന്നതിന്, വർഗീയ ഇന്ത്യയിലെ വർഗീയ ഫാഷിസത്തെ, അതിന്റെ പ്രത്യശാസ്ത്രത്തെയും ഈ രാജ്യത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതിന്, കോർപ്പറേറ്റ് ആധിപത്യം നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ദുരന്തങ്ങൾ രാജ്യനിവാസികളെ അറിയിക്കുന്നതിൽ ഒക്കെ ഈ ജാഗ്രത ഇതിനു മുമ്പ് വെൽഫെയർ പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അത്തരം സവിശേഷമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് ആ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു സാമൂഹിക മാറ്റം കുതിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. അതൊന്നും മാറ്റിവെച്ചുകൊണ്ടല്ല വെൽഫെയർ പാർട്ടി ഇപ്പോഴും രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ അവസാനത്തെ പിടച്ചിലാണ് നാം കാണുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യം ഇനിയും നിലനിൽക്കണമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുന്നത്. അത്തരം നിർണായകമായ ഒരു ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടിയുടെ സവിശേഷമായ രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, അതിനേക്കാൾ പ്രധാനമാണ് രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പാർട്ടി, ഇവിടെ സൂചിപ്പിച്ചു. പലതരം തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പങ്കാളിയായിട്ടു. ഈ വേദിയിൽ തന്നെ വെൽഫെയർ പാർട്ടിയുടെ പാങ്ങോട് പഞ്ചായത്തിലെ മെമ്പർ ശ്രീമതി റജീനയുണ്ട്. പാർട്ടി മത്സരിച്ച് പൊരുതി നേടിയ വിജയമാണ്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനും ജനവിധി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന നിരക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനുമുള്ള സംഘടനാപരമായ ശക്തിയുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് വെൽഫെയർ പാർട്ടി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ താല്പര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിൽ ചോദിക്കുന്ന ചോദ്യം, BJP നരേന്ദ്രമോദി സംഘപരിവാർ ഭരണകൂടം ഇനി തുടരണമോ എന്നതാണ്. BJPയുടെ നേതൃത്വത്തിൽ മുമ്പ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അങ്ങനെ രാജ്യത്ത് അധികാരത്തിൽ വന്നതാണ്. പക്ഷെ ആ ഗവൺമെന്റിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നല്ലാതെ BJPക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ BJPക്ക് തന്നെ കേവല ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ വാജ്പേയിയുടെ കാലത്ത് നടപ്പാക്കാൻ കഴിയാത്തത്, വാജ്പേയിയുടെ കാലത്ത് പുറത്തെടുക്കാൻ കഴിയാതിരുന്ന സംഘപരിവാർ നിലപാടുകൾ ഒന്നൊന്നായി ഈ 5 വർഷം നമ്മുടെ രാജ്യത്ത് മോദി സർക്കാർ, മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ ആഘാതത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇതൊരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമാണ്. ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഓരോ ഗവൺമെന്റുകളും അവർക്ക് ലഭിക്കുന്ന മാൻഡേറ്റ് ജനവിധി അനുസരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഭരണഘടനയുടെ പ്രാധാന്യം. ആ ഭരണഘടനയെ തൊട്ടുകൊണ്ടാണ് നരേന്ദ്രമോദി 2014 മെയ് 26 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്.
അദ്ദേഹം ഈ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഈ രാജ്യം ഭരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ രാജ്യം എന്താണ് കഴിഞ്ഞ 5 വർഷം കണ്ടത് എന്ന് നമുക്കറിയാം. ഭരണഘടനയുടെ ആമുഖം നമുക്ക് നല്ലതുപോലെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നു, നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിന് ഭാരതത്തിലെ എല്ലാ പൌരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്താ ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും